ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് സ്ക്രാച്ച് നോട്ടാണ്. ഇപ്പോൾ പിള്ളേരെയിലൊക്കെ മിക്കവരെയിലും കാണാൻ പറ്റുന്ന ഒന്നാണ് സ്ക്രാച്ച് നോട്ട് എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ തയ്യാറാക്കാം, നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വരയില്ലാത്തൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 രൂപയുടെ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. ഇത് പഴയ ക്രയോൺസ് ആണ്, ഓൾറെഡി മോള് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രയോൺസ് ആണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 200 പേജിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. വരയില്ലാത്ത ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇതേപോലെ ഒരു ചതുരം വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പഴയതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ക്രയോൺ ആണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് ആവുന്നില്ല. അപ്പം നമുക്ക് നന്നായിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം അതിനുശേഷം നമുക്ക് വേറെ കളേഴ്സും അടിച്ചു കൊടുക്കണം. നമുക്ക് ഇപ്പോൾ 5ഓ 10ഓ എത്ര കളേഴ്സ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു 3-4 കളറേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്കതൊന്ന് അടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. നെക്സ്റ്റ് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഏരിയ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വേറെ കളേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ യെല്ലോ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കളർ ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ ഗ്രീൻ അടിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആ യെല്ലോയിലും അതുപോലെ തന്നെ ഓറഞ്ചിലും ഒക്കെ സ്പ്രെഡായിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് അടിച്ചു കൊടുത്തിട്ട് ഈ ചതുരം നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ബ്ലാക്കാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് ഫുള്ള് നമ്മൾ ബ്ലാക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വരച്ച ഫുള്ള് ബ്ലാക്ക് ആവുന്ന രീതിയിൽ ഫുള്ള് കവർ ചെയ്തെടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ക്രയോൺസ് അത്രയും നല്ല ക്രയോൺസ് അല്ല, അതുകൊണ്ട് ചെറിയ ചെറിയ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇപ്പം നമുക്ക് എന്തായാലും ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്ക്രാച്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഈർക്കിൽ വെച്ച് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു പൂവിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് സ്ക്രാച്ച് നോട്ടിൽ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. നോയിക്കോളൂ കേട്ടോ. അപ്പം ഞാനെൻ്റെ മോളുടെ പേരാണ് എഴുതുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു 2 ഷെയ്ഡ് വരുന്നത് കണ്ടോ. നമ്മളിപ്പോൾ 2-3 ഷെയ്ഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാരണം അതനുസരിച്ചിട്ട് ഇവിടെ ഷെയ്ഡ് വരുന്നത് കണ്ടോ. ഒരു പച്ച കളർ ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ ഫീൽ ചെയ്യുന്നുണ്ട്. നച്ചുവിൻ്റെ അറ്റത്ത് ഒരു ഓറഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രാച്ച് നോട്ട് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. നമ്മളെ കയ്യിൽ എപ്പോഴും നല്ല ക്രയോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വിചാരിച്ച പോലെ നല്ല രീതിയിൽ നമുക്ക് സ്ക്രാച്ച് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്ക്രാച്ച് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ച് നോട്ടിന് തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന സ്ക്രാച്ച് നോട്ടിന് തന്നെ 80 രൂപയാണ് വരുന്നത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ജസ്റ്റ് കളിക്കാനാണെങ്കിൽ, നമുക്കായാലും അമ്മമാർക്കാണെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ തന്നെ പിള്ളേരെ കൊണ്ടും നമുക്ക് ഇതേപോലെ ചെയ്യിക്കാം. അപ്പോൾ അതൊരു ആക്ടിവിറ്റി ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം. പല ഷെയ്ഡ്, അതായത് പല കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ക്രയോൺസ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് കളർ പെൻസിലോ ഒന്നും ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ക്രയോൺസ് വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരുപാട് എന്താ പറയുക, ഡിസൈൻസൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണോ ചെയ്ത് കൊടുക്കാറ്, അതോ വേറെ രീതിയിൽ ചെയ്യാറുണ്ടോ, അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച സ്ക്രാച്ച് നോട്ടാണിത്. ഇതിലൊരു സ്റ്റിക്കും കൂടി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രയോൺസ് കുറച്ച് മോശമായിരുന്നു, അതുകൊണ്ടാണ്
നമ്മൾ ഉദ്ദേശിച്ച അത്രയും പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അത്രയും എന്തായാലും നമുക്ക് കിട്ടില്ല, കാരണം ഇത് നമ്മൾ വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് നോക്കൂ, കണ്ടോ ഇതിൽ പല കളേഴ്സ് വരുന്നുണ്ടോ? ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പല കളേഴ്സ് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്ക്രാച്ച് നോട്ടിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.